കൊച്ചി ഭദ്രാസന മെത്രാപ്പൊലിത്ത ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോരിയോസിനെ യാക്കോബായ സുറിയാനി സഭയുടെ മെത്രാപ്പൊലിത്തൻ ട്രസ്റ്റിയായി തെരഞ്ഞെടുത്തു. പുത്തൻകുരിശിൽ നടന്ന അസോസിയേഷൻ യോഗത്തിലാണ് തെരഞ്ഞെടുത്തത്. അതേസമയം യാക്കോബായ സഭയുടെ കൈവശമുള്ള പള്ളികൾ കോടതി വിധിയുടെ പേരിൽ വിട്ടുനൽകില്ലെന്ന് ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവ വ്യക്തമാക്കി. യാക്കോബായ സഭയുടെ നിലപാട് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയെന്ന് ഓർത്തഡോക്സ് സഭയും അറിയിച്ചു. യാക്കോബായ സുറിയാനി സഭയുടെ കൊച്ചി ഭദ്രാസന മെത്രാപ്പൊലിത്തയും മുൻ സുന്നഹദോസ് സെക്രട്ടറിയുമായിരുന്ന ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്തയെ ഇന്ന് പള്ളി പ്രതിപുരുഷ യോഗത്തിലാണ് എതിരില്ലാതെ തിരഞ്ഞെടുത്തത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്ത മാത്രമാണ് പത്രിക നൽകിയിരുന്നത്. ഇതിനെ തുടർന്നാണ് അസോസിയേഷൻ യോഗത്തിൽ വരണാധികാരി ഷാജൻ കുര്യാക്കോസ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. സുപ്രീംകോടതി വിധിയുടെ പേരിൽ യാക്കോബായ സഭയുടെ പള്ളികൾ വിട്ടു നൽകില്ലെന്ന് അസോസിയേഷൻ യോഗം ഉദ്ഘാടനം ചെയ്ത ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ പറഞ്ഞു. യാക്കോബായ സഭയുടെ നിലപാട് നീതിന്യായ വ്യവസ്ഥയോടുള്ള പരസ്യമായ വെല്ലുവിളിയാണെന്ന് ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി ബിജു ഉമ്മനം പറഞ്ഞു. കോടതി വിധിയെ ചോദ്യം ചെയ്തതിന് സർക്കാർ കേസെടുക്കണമെന്നും ബിജു ഉമ്മൻ ആവശ്യപ്പെട്ടു. ഷെക്കൈന ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.